അഗ്നിപഥ് പദ്ധതി ഈ പദ്ധതിക്കെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം നടക്കുകയാണ്। ഉത്തരേന്ത്യയിൽ കലാപസമാനമായ അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്। ട്രെയിനുകളും പൊതുഗതാഗതങ്ങളും അഗ്നിക്കിരയാക്കി പ്രതിഷേധം തണുപ്പിക്കാൻ പ്രായപരിധി ഇളവുമായി കേന്ദ്ര സർക്കാരിന്റെ നീക്കം। വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്। വിഷ്ണു, ഏറ്റവും അഭിമാന പദ്ധതി എന്ന പേരിലാണ് രാജ്യത്തെ സൈന്യത്തെ ലോകോത്തരമാക്കുന്നു എന്ന പേരിലാണ് കേന്ദ്ര സർക്കാർ അഗ്നിപഥ് പദ്ധതി പ്രഖ്യാപിച്ചത്। പക്ഷേ ഈ പദ്ധതിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടമുണ്ട്। ആ അപകടം തിരിച്ചറിഞ്ഞ് ഉത്തരേന്ത്യയിൽ ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്। അക്ഷരാർത്ഥത്തിൽ ഉത്തരേന്ത്യ ഒരു കലാപഭൂമിയായി മാറിയിരിക്കുകയാണ്। ഇന്നും വലിയ പ്രതിഷേധങ്ങൾക്കാണോ സാധ്യത? തീർച്ചയായിട്ടും മനു, ഈ രണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്। ഇന്ന് ബീഹാറിൽ രണ്ട് സ്ഥലങ്ങളിലാണ് ട്രെയിനുകൾക്ക് നേരെ അക്രമം ഉണ്ടാവുകയും ട്രെയിൻ കത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്। ബീഹാറിലെ സമസ്തിപൂരിലും ലഖിസാരയിലും ഈ ഒരു പ്രതിഷേധക്കാർ ട്രെയിനിൻ്റെ കോച്ചുകൾക്ക് തീവച്ചിട്ടുണ്ട്। ഉത്തർപ്രദേശിലും സമാനമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്। ഉത്തർപ്രദേശിൽ യുവാക്കൾ സംഘം ചേർന്നെത്തുകയും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം നടത്തുകയും അതോടൊപ്പം തന്നെ ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തിട്ടുണ്ട്। ഉത്തർപ്രദേശിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്। ബാലിയ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ വലിയൊരു തരത്തിലുള്ളൊരു പ്രതിഷേധം ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്നത്। ഇത്തരത്തിൽ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം। പ്രത്യേകിച്ച് അഗ്നിപഥ് പദ്ധതി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസങ്ങളാണ് പ്രഖ്യാപിച്ചത്। അതിനുശേഷമാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അരങ്ങേറുന്നത്। പ്രത്യേകിച്ച് വലിയ തലത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യാഘാതങ്ങൾ വരെ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അഗ്നിപഥ് പദ്ധതി. പ്രത്യേകിച്ച് യുവാക്കളടക്കം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നത് 4 വർഷത്തേക്കാണ് ഇപ്പോൾ ഈ 25,000 പേരെ അല്ലെങ്കിൽ 45,000 പേരെയൊക്കെ 4 വർഷത്തേക്ക് മാത്രമാണ് ഈ സേനയിലേക്ക് എടുക്കുന്നത്. അതിനുശേഷം ഒരു തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് ഇത്രത്തോളം യുവാക്കൾ പോകേണ്ടി വരുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയം ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വലിയ പരിശീലനം പോലുമില്ലാതെ ഒരു സൈന്യത്തിലേക്ക് എടുക്കുന്നു, പിന്നീട് തിരിച്ച് 4 വർഷം കഴിയുമ്പോൾ ജോലിയില്ലാത്ത അവസ്ഥ, അത്രയൊക്കെ തന്നെ വലിയൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹികമായി തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതടക്കം പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനിടെ ഈ പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല രാഷ്ട്രീയ പാർട്ടികൾ തന്നെ രംഗത്ത് വരുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് പദ്ധതിയെ പലരും കോൺഗ്രസ് ഒന്നടങ്കം എതിർക്കുമ്പോൾ മനീഷ് തിവാരി പോലെയുള്ള നേതാക്കൾ ഈ പദ്ധതി അനുകൂലിക്കുന്നുണ്ട്. അതിനൊപ്പം വരും നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്, പ്രത്യേകിച്ച് പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഈ വെള്ളിയാഴ്ചയുള്ള നമസ്കാരത്തിന് ശേഷമാണ് ഒരു പ്രതിഷേധം അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിലിപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ നഗരങ്ങളിലും കൃത്യമായിട്ട് ജാഗ്രത പാലിക്കണമെന്നാണ്. കാരണം ഈ അഗ്നിപഥവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം പ്രവാചക നിന്ദയിലും ഒരുപക്ഷെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വലിയ തലത്തിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതുകൊണ്ടാണ് വലിയ ഒരു ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. മനു, ശരി, അഗ്നിപഥ് പദ്ധതിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാവുകയാണ്. ഉത്തരേന്ത്യയിൽ പലയിടത്തും കലാപസമാനമായ അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലാവുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള ചില ഉത്തരവുകളൊക്കെ, പൊടിക്കൈകളൊക്കെ ഇന്നലെ പുറത്തെടുക്കാൻ നോക്കിയത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അയയുന്ന മട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കാരണം രാജ്യത്തിന്റെ അഭിമാനമായ സേനയിൽ വരെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഒരു തൊഴിൽ സുരക്ഷ സൈനികർക്ക് പോലും ഉറപ്പുവരുത്താൻ കഴിയാത്ത രീതിയിലേക്ക് രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ പോകുന്നു എന്നത്, ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഈ സൈനികർക്ക് പെൻഷൻ നൽകാനുള്ള മനസ്ഥിതി പോലും കേന്ദ്രത്തിനില്ലേ എന്ന ചോദ്യമടക്കം വരുന്നു. നമ്മുടെ സൈന്യത്തിൻ്റെ കാര്യക്ഷമതയടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. ഒപ്പം തന്നെ ഈ 4 വർഷങ്ങൾക്ക് ശേഷം ജോലി നഷ്ടപ്പെടുത്ത് പുറത്തിറങ്ങുന്ന ഈ പരിശീലനം ലഭിച്ച ആളുകൾ സമൂഹത്തിലേക്ക് തിരികെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ജോലിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളടക്കം വലിയ ചോദ്യവും ചർച്ചയായും സമൂഹത്തിൽ നിൽക്കുകയാണ്.